അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. ഡാൻസ് എന്തോ ആരോ നിർബന്ധിച്ച് കളിപ്പിച്ച പോലെ ഉണ്ടായിരുന്നല്ലോ. സീരിയസ്ലി എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. സാരില്ല, പക്ഷെ കളിച്ചല്ലോ, അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടാ, സർഗ എന്തോ നന്നായിട്ട് പാടി. പക്ഷെ എനിക്ക് ഉള്ളൊരു ഡൗട്ട്, ഇത് ഏത് റൗണ്ട് ആണ്? ഫാസ്റ്റ് ട്രാക്ക്. ഇതിൽ എവിടെയാണ് ഫാസ്റ്റ് ട്രാക്ക്? ഫാസ്റ്റ് അല്ലേ? എനിക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് തോന്നിയില്ല. നല്ല പാട്ടാണ്, നന്നായിട്ട് മോള് പാടി. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഫാസ്റ്റ് നമ്പർ അല്ലേ? ഇപ്പൊ ബാക്കി കണ്ടസ്റ്റൻസ് പാടിയ സോങ്സ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇറ്റ്സ് എ ഗുഡ് മെലഡി സോങ് അല്ലേ? നല്ലൊരു മെലഡി ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഈ റൗണ്ടിന് ഇത് റൈറ്റ് ചോയ്സ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഡൗട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പാടിയത് അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ചെറിയ ചെറിയ സ്ലിപ്സ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ റൗണ്ട് നമുക്ക് ഇനിയുള്ള റൗണ്ട്സിൽ കറക്റ്റ് ചോയ്സ് ഓഫ് സോങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ഒരു നല്ല ഡിസ്കഷൻ ഉണ്ടാവണം. നമ്മളൊരു പാട്ട് എടുക്കുന്നതിന് മുമ്പ് നല്ലതായിട്ട് ആലോചിക്കണം ഇത് ഈ റൗണ്ടിന് ഓക്കെ ആണോ എന്നുള്ളത്. ബാക്കി പഴയ റൗണ്ട്സിനേക്കാളും യു ഹാവ് ലൈക്ക് ഇംപ്രൂവ്ഡ്. താങ്ക് യു സാർ. ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് മോളുടെ സിംഗിങ്ങിലും. കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഡാൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു, അത് തന്നെ ഒരു വലിയ കാര്യം. അതെ, ട്രൈ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഇരുന്ന് പാടുന്നവനായിരുന്നു, പിന്നെ ഞാൻ എണീറ്റ് പാടുന്നവനായി. ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നു? ആദ്യം മുട്ടൂത്തി പാടുന്നവന. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാ അഭിജയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു വീഡിയോ കാണിച്ചു പണ്ട് കുഞ്ഞിലത്തെ ഹരിച്ചേട്ടനെ മുട്ടുകുത്തി നിന്നൊക്കെ. ഞാൻ സ്കൂളില് ചാപ്പലില് നിന്ന് ഇങ്ങനെ പ്രെയർ പാടുന്നത്, അതാണ് ഇവര് മുട്ടിൽ നിന്ന് പാടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോളെ എന്തും പറ്റും, മനസ്സിലായില്ലേ? അന്ന് മുട്ടുകുത്തി പാടിയ ഇന്ന് സ്റ്റേജിന് തീ കൊടുത്തിട്ടാണ് പാടുന്നത്. അതെ. അപ്പൊ ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് റൗണ്ട്. നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. അഭിചേച്ചി. ഹായ് സർഗ. ഹായ് സർഗയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. മലയാളം ഉച്ചരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. താങ്ക് യു. യെസ്, ഡെഫിനറ്റ്ലി ഇതിന് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് മലയാളം അത്രയും ഭംഗിയുള്ളൊരു ഭാഷയാണ്. അതിൻ്റെ ഉച്ചാരണം എന്ന് പറയുന്നത് ആ പാട്ടിന് അതിന് അത്രത്തോളം അതിനൊരു മാധുര്യം അതിന് നൽകുന്ന ഒരു സംഭവമാണ്. അപ്പം അത് മോള് നന്നായിട്ട് പാടി. താങ്ക് യു. ആൻഡ് മോളിപ്പോൾ സംസാരിക്കുമ്പോൾ വോയിസ് ഇസ് സോ സോഫ്റ്റ്. ഒരു വളരെ തിന്നായിട്ടുള്ളൊരു വോയിസാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വോയിസ് അല്ല പ്രതീക്ഷിച്ചത്. ബട്ട് പാട്ട് പാടുമ്പം നല്ല ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറിൻ്റെ വോയിസ് തന്നെ ഉണ്ട് മോക്ക്. താങ്ക് യു. ശരിക്കും ഇത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലേ ബാക്ക് ബൂത്തിൽ പോയി നിന്ന് പാടുന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട് മോക്ക്. എനിക്ക് ആ ഡാൻസിൻ്റെ കാര്യം ഞാനും ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് പാടുന്നൊരു കുട്ടി എന്തിനാ ഇങ്ങനെ, അയ്യോ എന്നെ എനിക്ക് ഡാൻസ് ചെയ്യണ്ട, എന്നെ ഇവിടെ എന്തെങ്കിലും ആരും രക്ഷപ്പെടുത്തുന്ന രീതിയില്ല. അതെ. ഷീ ട്രൈ. നോ നോ, യു ഡെഫിനറ്റ്ലി ട്രൈ. യു ഡെഫിനറ്റ്ലി ട്രൈ. പക്ഷെ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ മതി, ഈ ഡാൻസ് മനസ്സെല്ലാം മനസ്സോടെ കാണിക്കുവാണെങ്കിൽ നല്ലപോലെ ചിരിച്ചു കളിച്ചാൽ മതി. ആ ഒരു ചിരി കൊണ്ട് നമുക്ക് ആ മൊത്തം മൂഡിനെ അങ്ങ് മാറ്റിയെടുക്കാം. നല്ല ചിരിയാണല്ലോ മോളുടെ അല്ലേ? ആ അപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് മോളെ ഡാൻസ് കളിക്കുന്ന കാണാൻ, നല്ല ഭംഗിയുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസ് ആ ആ മേഖലയിൽ നിന്നും കുറക്കണ്ട. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. എനിക്ക് ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമല്ല. എന്ന് ആ മുഖത്തുണ്ടായിരുന്നു. അതായത് അപ്പുറത്ത് ആരോ ഗണ്ണ് വെച്ചിട്ട് കളിക്കും, ഡാൻസ് കളിക്കണി. അതുപോലെ അയ്യയ്യോ എന്റെ സർഗ, എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. എനിക്ക് സർഗയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു ഈ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു പ്ലേ ബാക്ക് ക്വാളിറ്റി ഉള്ള ഒരു വോയിസാണ്. അതിനെ നമ്മൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് ഓവർ സ്ട്രെയിൻ ഒന്നും ചെയ്യാതെ ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം ഇപ്പോൾ ഹൗ ഓൾഡ് ആയി, എത്ര വയസ്സായി? 13 വയസ്സ്. സർഗ
ഇപ്പൊ ഒരു 23 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പ്ലേ ബാക്ക് ഇൻഡസ്ട്രി ഇതുപോലെ ഒന്നും അല്ല ഉണ്ടാവുക. കാരണം 10 വർഷം മുന്നത്തെ പ്ലേ ബാക്ക് ഇൻഡസ്ട്രി അല്ല ഇപ്പം, ഇപ്പോഴുള്ള പ്ലേ ബാക്ക് ഇൻഡസ്ട്രി ആയിരിക്കില്ല 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുക. നമ്മൾ അതിനൊക്കെ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പോഴേ തുടങ്ങണം എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോഴേ നമ്മൾ നമ്മുടെ വോയിസ് ഒക്കെ നറിഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം, എല്ലാം പ്രോപ്പർലി ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണം. ബിക്കോസ് യുവർ വോയിസ് ഇസ് വെരി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. ഉറപ്പായിട്ടും ചാൻസസ് കിട്ടാനുള്ള വോയിസ് ആണ്, അതിൽ ഒരു സംശയവും വേണ്ട. താങ്ക് യു. ഹരി പറഞ്ഞ ഒരു കാര്യം ഞാനും യോജിക്കുന്നുണ്ട്. ഈ ഫാസ്റ്റ് റൗണ്ടിൽ അറ്റിൻകര ഒരു കറക്റ്റ് ചോയ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിൾ ആണ്. അത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. മിഡ് ടെംപോ സോങ് ആണ്. മിഡ് ടെംപോ സോങ് ആണ്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതല്ല. ഫസ്റ്റ് സോങ് പാടാൻ പറ്റില്ല എന്ന് എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? നേരത്തെ പോലെ ഫസ്റ്റ് സോങ് പാടാൻ പറ്റില്ല എന്നൊന്നും ഇല്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, വെരി കമെൻഡബിൾ, അനുപല്ലവിയിലും ചരണത്തിന്റെയും ഫസ്റ്റ് ലൈൻ അത് ഒറ്റ ബ്രത്തിൽ വേണം അത് ഫുൾ പാടാൻ. അത് ഒരു സ്ട്രെയിനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ലാതെ സർഗ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അത് ഗംഭീരമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. കേട്ടാ, എന്തോ പാട്ട് കുറച്ചൊന്നും നമുക്ക് മാറ്റി പിടിക്കായിരുന്നു അല്ലേ? ആ അതെ. സാരില്ല, നമുക്ക് അടുത്തവണ സെറ്റ് ചെയ്യാം. നമുക്ക് മാർക്സ് ചോദിച്ചാലോ? ഓക്കെ. ചേച്ചി, സർഗക്കുട്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല വോയിസാണ്. പക്ഷെ ആ വോയിസ് വെച്ചിട്ട് ഇനിയും എന്തൊക്കെ കാണിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? സോ നല്ലൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്കോർ ഞാൻ തരാം. 8 out of 10. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക, 8 out of 10. താങ്ക് യു സർ. സൂപ്പർ. ചേട്ടാ, 8 out of 10. താങ്ക് യു. 24. അപ്പൊ 30-ൽ 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അവളുടെ എന്തിന്? ഓ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.